ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ നൈസയുടെയും സൈനയുടെയും ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ്. തമ്മനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യമൊക്കെ പിടികിട്ടി കാണും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മക്കുച്ചൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്താ അങ്ങനത്തെ പേരെന്ന്. ഞങ്ങൾ ശരിക്കും ആദ്യം ഒരു നല്ല പേര് ഇട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ ബ്ലൂവി ബ്ലൂവി ഇട്ടാണ്. ബ്ലൂവി എന്നുള്ളത് നല്ലതാണ്, ഇവനായിട്ട് നല്ല മാച്ചാവുന്ന ഒരു പേരുമാണ്. പക്ഷെ എന്താണെന്നറിയോ, ബ്ലൂവി എന്നുള്ളതൊരു നമുക്കിങ്ങനെ ഓമനിച്ചൊന്നും വിളിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ അയ്യോ മക്കുച്ചന് ഫുഡ് കൊടുത്താന്നാവോ, മക്കുച്ചന് എന്തെടുക്കണം, അങ്ങനെയാണ് വായിൽ വരണത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് എന്തിനാന്നാ പിന്നെ ബ്ലൂവി എന്നുള്ളൊരു പേര്. അങ്ങനെ ഞങ്ങൾ മക്കു എന്നുള്ളത്, മക്കുച്ചൻ എന്നുള്ളത് അവൻ്റെ ഒരു സ്ഥിരം പേരാക്കി ബ്ലൂവി ഞങ്ങൾ മാറ്റി. പിന്നെ നമ്മൾ ഈ പേര് ഇട്ടില്ലേ, ഏതാ? മിന്നു. പിന്നെ മിന്നു, അത് സൈന സൈനയുടെ മറ്റേ കാർട്ടൂൺ ക്യാരക്ടറല്ല, മിന്നു ബബ്ലു അങ്ങനത്തെ കുറച്ച് പേരുകളൊക്കെ ഇട്ട്. അതൊന്നുമല്ല, ഞങ്ങൾ ബ്ലൂവിയാണ് ശരിക്കും ഇട്ടൊരു പേര്. ഇവന് ഞങ്ങൾ ഇവൻ്റേതായിട്ടുള്ള ടോയ്സ് കുറച്ച് മേടിച്ചായിരുന്നു, പക്ഷെ അതൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇവന് ഇഷ്ടം ഇതേതാണ്? നൈസഡ ഫാമിൻ്റെ അല്ലേ. അയ്യോ, ഇതുപോലത്തെ നൈസഡ ഫാം ഹൗസിലെ ഇതുപോലത്തെ പശു കുതിര ഇതൊക്കെയാണ് ഇവൻ്റെ ഫേവറേറ്റ് ടോയ്സ്. അല്ലാതെ ഇവന് വേണ്ടി മേടിച്ചേക്കണ ടോയ്സ് ഒന്നും ഇവൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതാ കുതിരേനാണ് ഏറ്റവും ഇഷ്ടം. മക്കുച്ചനോട് പറ ക്യാമറ അവിടെയാന്ന്. മക്കുച്ചൻ തിരിഞ്ഞിരിക്കുക. അത് കടിച്ചു പൊട്ടിച്ചല്ലേ. അവൻ പറക്കൊക്കെ പറന്ന് ഇങ്ങനെ എവിടെങ്കിലും ഇടിച്ചു വീഴണ കാരണം ഞങ്ങൾ അവന്റെ വിങ്സ് ഇച്ചിരി വെട്ടിക്കളഞ്ഞു. അപ്പൊ സൈനക്ക് സങ്കടമായ അമ്മേ, വാലിന്റെ നീളം കണ്ട, ഇവൻ ഇവിടെ ആണെങ്കിൽ വാല് അങ്ങറ്റം വരെ ഉണ്ട്. അതന്നെ, കൂട്ടി കിടന്നാല് കൂടിന്റെ പുറത്തായിരിക്കും വാല്. നല്ല നീളമുള്ള വാലാണ്. ഇത് നിങ്ങളുടെ ടോയ് അല്ലേ? ആണോ? പിന്നെ ഒരു സീബ്ര ഉണ്ടല്ലോ, സീബ്രേൻ അവൻ കളിക്കല്ലേ. കറങ്ങി കളിക്കുവാണോ? വാൾനട്ട് കടിക്കണ പോലെയാണ് അവൻ ടോയിനിട്ട് കടിക്കണത്. അടുത്ത ചെവിയും പൊട്ടിക്കാനുള്ള വരി. ഇതിന്റെ കുറുക്ക് ഫോർമുലയാണ്. ഞാൻ അപ്പയുടെ കൂടെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ചില ദിവസമൊക്കെ ഇവനും കൊടുക്കാറുണ്ട്. ബട്ട് ഇവിടെ അത്രയും കഴിക്കാറില്ല. ഇപ്പൊ മെല്ലെ മെല്ലെ കഴിക്കാറൊക്കെ ഉണ്ട്. അവനെ ഞാൻ കൊടുക്കുവാണെങ്കിൽ അവൻ തന്നെ അവന്റെ കൈയും വെച്ച് അവൻ ഇങ്ങനെ പിടിച്ചു വെക്കും. എനിക്ക് ചെറിയ പേടി. എനിക്ക് ആദ്യം ഈ മെക്കാവനെ മേടിക്കാനായിട്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. അത് മെക്കാവ് ആയതുകൊണ്ടെന്നല്ല കേട്ടോ, ഞങ്ങളിവിടെ താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്. അപ്പം ഈ ഒരു ഫ്ലാറ്റിൽ പെറ്റ്സിനെ വളർത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ. കാരണം ഈ ഫ്ലാറ്റ് എന്ന് പറയുമ്പം മനുഷ്യന്മാർക്ക് തന്നെ ലിമിറ്റേഷൻസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു എറണാകുളത്തൊരു പെറ്റ് ഷോപ്പിലൊരു മെക്കാവിനെ കാണാൻ വേണ്ടി പോയായിരുന്നു. അപ്പം അത് ഇതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ വേണോ മേടിക്കണോ വേണ്ടേ എന്നൊക്കെ കൺഫ്യൂഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്നാൽ ശരി മേടിക്കാം എന്ന് വിചാരിച്ച് ചെന്നപ്പോഴേക്കും അത് വിറ്റുപോയി. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമമായിട്ട്, എനിക്ക് അയ്യോ എന്നാൽ കുറച്ചും കൂടി നേരത്തെ തീരുമാനിക്കായിരുന്നു മേടിക്കായിരുന്നു എന്നൊക്കെ തോന്നി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവനെ ഞങ്ങൾക്ക് കിട്ടണത്. ഇത് കണ്ണൂരിൽ നിന്നാണ് ഇവൻ വന്നത്. ഇവൻ വന്ന ദിവസം ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഭയങ്കര ഒരു ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് ഇവനിങ്ങനെ എടുത്ത് കയറ്റിയപ്പോഴേക്കും ഭയങ്കര ഒരു ഒച്ചയായിരുന്നു. നമ്മളിങ്ങനെ പേടിപ്പിക്കണ പോലത്തെ ഒരു ഒച്ച.
അപ്പൊ ഈ ഒച്ച കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നേമേ പണി പാളി. കാരണം ഇവിടെ ചുറ്റുമൊക്കെ റെസിഡൻസുകാരൊക്കെ കുറെ പേരൊക്കെ താമസിക്കുന്നില്ലേ, ഇനി അവർക്കത് ബുദ്ധിമുട്ടാവോ രാത്രി ഇനി ഈ ഇത് ഇങ്ങനെ ഈ ഒരു ഒച്ചയായിരിക്കോ നമുക്കിതൊരു ബുദ്ധിമുട്ടാവോ എന്നൊക്കെ ഓർത്ത് ആദ്യം ഭയങ്കര ഇതായിരുന്നു. പക്ഷെ പിന്നെ ആള് നല്ല കൂളായി. അത് എനിക്ക് തോന്നണം ഇങ്ങനെ പേടിച്ചിട്ടുള്ളൊരു ഒച്ചയില്ലേ ആ ഒച്ചയായിരുന്നു. പിന്നെ ആള് കൂളായി. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒരാള് ഉണ്ടെന്ന് തന്നെ നമുക്ക് തോന്നില്ല, അത്രയും സൈലൻ്റ് ആയിരിക്കും. ഇവനെ കാണുമ്പോൾ നല്ല വലിപ്പമൊക്കെ തോന്നുമെങ്കിലും ആള് 6 മാസം പ്രായമായിട്ടുള്ളതാണ് കേട്ടോ. ഫെബ്രുവരിയിൽ ജനിച്ചതാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഈ 6 മാസമായ കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുക്കണ പോലെ തന്നെ ഇവന് ഇവൻ്റെതായിട്ടുള്ളൊരു ഫോർമുല ഉണ്ട്, അത് കലക്കി ഞങ്ങൾ കൊടുക്കാറുണ്ട്. അല്ലാതെ തന്നെ ഈ സീഡ്സിൻ്റെ പാക്കറ്റ് അത് ഉണ്ട്, അതും കഴിക്കാറുണ്ട്. പിന്നെ ഈ ഫോർമുലയും കഴിക്കും. അപ്പം ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ മക്കുച്ചന് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ. മക്കുച്ചന് ഒരു ബൈ കൊടുത്തേ. ബൈ ബൈ പറഞ്ഞേ. ബൈ 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 ബൈ.